അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തും. മിനിങ്ങളെ മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരെയും ഭയക്കുന്നവരല്ല, അവർക്ക് ദുഃഖവും ഇല്ല, അവർ ദുഃഖിക്കുന്നവരുമല്ല. അള്ളാഹുവിൻ്റെ ഖദറ് ഖളാഇനെ നല്ലവണ്ണം വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ആരെയും ഭയക്കുന്നവരല്ല, അവർക്ക് ജീവിതത്തിൽ ദുഃഖവുമില്ലാത്ത ആളുകളാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മദദ് തേടി എത്രയോ വിശ്വാസികളായ മുഅ്മിനീങ്ങൾ, ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള വിശ്വാസികളായ ആളുകൾ അവരുടെ മദദ് തേടി മുഅ്മിനീങ്ങളായ ആളുകളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അരികിലേക്ക് ചെന്നെത്തുന്നു. അല്ലാഹു 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 അല്ലാഹ്. മാഷാ അല്ലാഹ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു മനോഹരമായ ഒരു മസ്ജിദാണ്. ഇതാണ് ആദിക്കാട്ടുകുളങ്ങര ജുമാ മസ്ജിദ്. ഈ ആദിക്കാട്ടുകുളങ്ങരയാണ് മഹാനായ പറക്കും വലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മക്കാമ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടൂർ ബസ് കയറിയാൽ ആദിക്കാട്ടുകുളങ്ങര എന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും. ഇവിടെയാണ് ഈ ആദിക്കാട്ടുകുളങ്ങര, ഈ ജുമാ മസ്ജിദ്, ഇവിടെയാണ് മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു മഹാനുഭാവൻ്റെ ചരിത്രങ്ങളിലേക്കും കറാമത്തിലേക്കും നമുക്ക് പോകാം. അല്ലാഹു തൗഫീക് നൽകട്ടെ. അല്ലാഹു 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 അല്ലാഹു. മഹാനായ പറക്കും വലിയ ഷെയ്ഖ് മുഹിയുദ്ദീനുൽ ഖാദിരി തൈക്കാപ്പ റളിയല്ലാഹു അൻഹു, മഹാനുഭാവനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സുബ്ഹാനല്ലാഹ്, ഇവിടെ മറവട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട പറക്കും വലിയ മഹാനുഭാവന് അന്തരീക്ഷത്തിലൂടെ യാദിക്കാട്ടുകുളങ്ങര എന്ന പ്രദേശത്തേക്ക് പറന്നു വന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. ഒരിക്കൽ കായൽപ്പട്ടണം എന്ന പ്രദേശത്തുള്ള ഒരു സാധുവായ മനുഷ്യൻ മഹാനായ പറക്കും വലിയ തൈക്കാപ്പ റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ്റെ ഹളറത്തിലേക്ക് വന്ന്, മഹാനുഭാവൻ്റെ അരികിലേക്ക് വന്ന് ഒരു സങ്കടം പറയുകയുണ്ടായി. കായൽപ്പട്ടണം അറിയാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഒരുപാട് ഉലമാക്കളെ കൊണ്ടും അലിമീങ്ങളെ കൊണ്ടും വലിയ വലിയ ഔലിയാക്കളെ കൊണ്ടും നിറഞ്ഞു നിന്ന ഒരു നാടാണ് കായൽപ്പട്ടണം. മഹാനായ സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹു കീളക്കര മറവട്ട് കിടക്കുന്ന കുത്തുബിയത്തിൻ്റെ മുസന്നിഫായ മഹാനായ സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹു ജനിച്ചത് കായൽപ്പട്ടണത്താണ്. അങ്ങനെ ഒരുപാട് ഔലിയാക്കൾ ജനിച്ച് വളർന്ന ഒരു വലിയൊരു നാടാണ് കായൽപ്പട്ടണം. ആ കായൽപ്പട്ടണത്തുള്ള ഒരു സാധുവായ ഒരു മനുഷ്യൻ മഹാനായ പറക്കുൻ വലിയ റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ്റെ ഹളറത്തിലേക്ക് വന്നിട്ട് ഒരു സങ്കടം പറയുകയുണ്ടായി. എന്താ സങ്കടം പറയുന്നത്? മഹാനുഭാവൻ്റെ മകള് വല്ലാതെ പൈശാചികമായ ഷെറിൽ അടിമപ്പെട്ടിട്ടുണ്ട്, മാനസികമായിട്ട് ഷെയ്ത്വാനിൻ്റെ ഷെറിൽ പെട്ടിട്ടുണ്ട്. ആ ഒരു സങ്കടം വന്ന് പറഞ്ഞതാണ് മഹാനുഭാവൻ. അപ്പോൾ മഹാനായ തൈക്കാപ്പ റളിയല്ലാഹു അൻഹു ഈ സാധുവായ മനുഷ്യനോട് പറഞ്ഞു, നിൻ്റെ മകളെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഈ സാധുവായ മനുഷ്യൻ തൻ്റെ മകളെ മഹാനുഭാവൻ്റെ ഹളറത്തിലേക്ക് കൊണ്ടുവരികയും മഹാനുഭാവൻ ഖുർആനിൻ്റെ ആയത്ത് ഓതുകയും ഈ പെണ്ണിൻ്റെ ശരീരത്തിലുള്ള ഷെയ്ത്വാനിനോട് നേർക്ക് നേരെ ഇരുന്ന് സംസാരിക്കുകയും ഷെയ്ത്വാനിനോട് പറഞ്ഞു, നീ ഈ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്ന് ബഹറിലേക്കോ കാട്ടിലേക്കോ നീ പോകണമെന്ന് പറയുകയും ഉടനടി ഈ ഷെയ്ത്വാൻ പേടിച്ചു പോകുകയും ഈ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്തു. ഇത് വലിയൊരു കറാമത്തായി നാട്ടുകാർ പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകൾ അവരെത്ര എത്ര കറാമത്തുകളാണ് കാട്ടുന്നത്. അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ആളുകളാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ ഭൂമി ലോകത്തുള്ള എല്ലാം പേടിക്കുന്നു. ജിന്നും ഇൻസും ഷെയ്ത്വാനും എല്ലാം അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ പേടിക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ മദദ് നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാ അവരുടെ ഹദറത്തിലേക്ക് എല്ലാവരും ഒരു ഫാത്തിഹ ഓതി അല്ലാഹു അവിടുത്തെ മദദ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.